Hi friends, welcome to Anisa's Gallery. ഇന്ന് കാണിക്കുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ മന്തി റെസിപ്പി ആണ്. സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചാർക്കോൾ ഒക്കെ വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സ്മോക്ക് ഉണ്ടാക്കിയിട്ട് ഒരു മന്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കലാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നല്ല റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉള്ള മന്തി എങ്ങനെ റെഡിയാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമുക്ക് വീഡിയോ കാണാം. മന്തി റൈസിന് വേണ്ടിയിട്ടത് 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മന്തിൻ്റെ റൈസ് പറഞ്ഞാൽ കിട്ടും അങ്ങനത്തെ നീണ്ട ബസുമതി അരി. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വെള്ളത്തിൽ 1.5 മണിക്കൂർ കുതിർത്ത് വെക്കാണ് വേണ്ടത്. നല്ലോണം കഴുകിയിട്ട് 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ആദ്യം കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽക്കുള്ള ചിക്കൻ റെഡിയാക്കി. ഞാൻ ഇങ്ങനെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കന് ഒരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ടാണുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് 1 കിലോനുള്ളൊരു ചിക്കനാണ്. അപ്പം ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്കിന്നോട് കൂടിയിട്ട് ഉള്ള ചിക്കനാണ് മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കുറച്ച് വലിപ്പം അധികമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിക്കനെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് മന്തി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതിവിടെ 9 വലിയ പീസാക്കിയിട്ടാണ് ചിക്കന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നമ്മൾ ചട്ടിൻ്റെ താഴെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നും ഒന്നിമ തട്ടാത്ത പോലെ അത്ര സ്പേസ് ഉള്ളൊരു പാത്രം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനിടുന്നത് 2 സ്പൂണ് മന്തി മസാലയാണ്. മന്തി മസാല എന്ന് പറഞ്ഞാൽ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ജീരകവും സ്പൈസസും ഒക്കെ കൂടെ പൊടിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും മതി മന്തി മസാല. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ 2 സ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുക ആദ്യം. ഇനി അടുത്തതായിട്ട് ഇതിൽക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ഒരു ഉണക്ക നാരങ്ങ, കുറച്ച് കുരുമുളക്, ഇത് 2 മാഗിൻ്റെ ചിക്കൻ ക്യൂബാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ മാഗിൻ്റെ ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് അതിലിങ്ങനെ കട്ടായിട്ട് തന്നെ കിടക്കും.
ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണം എന്നൊരു നിർബന്ധമല്ല നമ്മൾ വീട്ടിലൊക്കെ റെഡിയാക്കുമ്പോൾ താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം ഞാനിപ്പോൾ ഇത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യാം ഇനി ഞാനിതിൽക്ക് നല്ല പൊടി പൊടിയായി അരിഞ്ഞെടുത്ത മല്ലിച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിച്ചാലുള്ള മന്തിൻ്റെ ആ ഷേപ്പുള്ള ടേസ്റ്റ് കിട്ടുക ഇനി ഇത് ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്യണം ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ മാഗിൻ്റെ ചിക്കൻ ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചില ക്യൂബിൽ ഭയങ്കര ഉപ്പുണ്ടാവും അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിങ്ങനെ ഒരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് ഇത് വേവിച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ ഞാൻ വേവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇത് ഈ നമ്മൾ ഒഴിച്ച സൺഫ്ലവർ ഓയിലിൽ കടന്നിട്ട് തന്നെ ഇത് നല്ലോണം ചിക്കനൊക്കെ ഫ്രൈ ആയി വെന്ത് വരുന്നതാണ് നമ്മളൊരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒരേപോലെ ഒന്ന് വേവിച്ചെടുക്കാം അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കരി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾ ഒരു സ്പൂണ് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മഞ്ഞൾ കുറച്ച് കലക്കിയാൽ മതി അല്ലെങ്കിൽ ചോറിന് മഞ്ഞളിൻ്റെ ടേസ്റ്റ് വരും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ റൈസിൽ ചില ഭാഗങ്ങൾ കളറിൽ കാണില്ലേ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ടേസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൽ ലാസ്റ്റായിട്ട് പച്ചമുളക് ഇതേപോലെ ഞെട്ടിയൊന്നും കളയാതെ നല്ലോണം കഴുകിയെടുത്ത പച്ചമുളക് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കണം
ഈ പച്ചമുളകിന്റെ ഫ്ലെയർ ഒക്കെ അടഞ്ഞിട്ട് മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമുക്കെടുത്ത് വിളമ്പാം. ഈ മയോണൈസ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ അതൊന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൽ ചിക്കനൊക്കെ ഏറ്റവും അടിയിലാണ്. അപ്പൊ നമ്മൾ റൈസ് ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചിക്കൻ എടുക്കാം. നമ്മുടെ മുളകൊക്കെ കണ്ടോ, കറക്റ്റ് ഒന്ന് വേവായി വന്നിട്ടുണ്ട്. മന്തിൻ്റെ കൂടെ കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് ഞാനൊരു ചട്നി പോലെ തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൽക്ക് 2 മീഡിയം തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും, ഒരു പച്ചമുളക്, ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞതും, കുറച്ച് മല്ലിയലി പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് മന്തിയിലേക്ക്. പിന്നെ മയോണൈസ് റെഡിയാക്കുന്നുണ്ട്. ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ മയോണൈസ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ അതൊന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം.